മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി CPM മുഖപത്രം ദേശാഭിമാനി. മുസ്ലിം സമുദായത്തിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് ലീഗ് ചെയ്യുന്നതെന്ന് ദേശാഭിമാനി. ജമാഅത്തെ ഇസ്ലാമിയുമായും തീവ്ര നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായും ലീഗ് രഹസ്യബന്ധമുണ്ടാക്കിയെന്നാണ് വിമർശനം. വടകരയിലെ തോൽവിക്ക് പിന്നാലെയാണ് CPM ലീഗ് ബന്ധം കൂടുതൽ വഷളായത്. കിട്ടുന്ന വേദികളിലെല്ലാം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് CPM നേതാക്കൾ. ഒറ്റ തിരിഞ്ഞും കൂട്ടായും ലീഗും മറുപടി നൽകുന്നു. ഇതിന്റെ തുടർച്ചയായി കടുത്ത വിമർശനവുമായി CPM മുഖപത്രത്തിൽ പുത്തലത്ത് ദിനേശൻ ലേഖനം എഴുതിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രീയവാദികൾ മുന്നോട്ട് വെക്കുന്നതാണ്. കേരള വിഭജനമെന്ന മുദ്രാവാക്യം ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതികളിൽ നിന്ന് ഉയർന്നു വന്നതാണെന്നും ലേഖനത്തിൽ പറയുന്നു. സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണ്. ബാബറി മസ്ജിദ് വിഷയത്തിലടക്കം ലീഗ് സ്വീകരിച്ച നിലപാടിനെയും CPM മുഖപത്രം വിമർശിക്കുന്നു. മതനിരപേക്ഷ നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായി ചേർന്നാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇത്തരം സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടിനെ മറികടക്കാനാണ് മതരാഷ്ട്രീയ സംഘടനകളുമായി ലീഗ് ചങ്ങാത്തമുണ്ടാക്കിയതെന്നും ലീഗിന്റെ ചുവടുമാറ്റവും CPM നിലപാടുമെന്ന ലേഖനത്തിൽ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മതത്തെ നിഷേധിക്കുന്നവരാണെന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന മതരാഷ്ട്രവാദികളെ സഹായിക്കാനാണെന്നും സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്നും CPM മുഖപത്രം വിമർശനമുന്നയിക്കുന്നു. ഏതായാലും ഒരു ഘട്ടത്തിൽ ഇടതു പാളയത്തിലേക്ക് ലീഗ് ചേക്കേറുമെന്ന ചർച്ചകൾ സജീവമായിരിക്കെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി. ഇതോടെ ലീഗിനു മുന്നിൽ മുന്നണി മാറ്റം അജണ്ടയിലില്ല എന്നതുകൂടി കണ്ടാണ് CPMന്റെ ആക്രമണം. അമൃതാനൂസ് തിരുവനന്തപുരം.